ആംബുലസ്കലാനിൽ നിന്നൊരു ഉദ്ധരണി സാധാരണ വ്യാപകമായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ആംബുലുൽ മൗലിദിന്റെ അസൽ തന്നെ വിദഅത്താണ് പറഞ്ഞിട്ട് ഒരു പിന്നെ വ്യാപകമായിട്ട് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിനൊക്കെ തെറ്റാണെന്ന് ശാഫിഴി പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് ഇവര് വരുത്തി തീർക്കുന്നത്. ശരിക്കും എന്താണ് ഇബ്നുൽ അസ്കലാനി പറഞ്ഞത്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അത്, നിങ്ങൾ ചോദിക്കേണ്ട തന്നെയാണ്. എന്താന്ന് ചോദിച്ചാൽ അമലുൽ മൗലിദ് അതിൻ്റെ അസ്ലു ബിദ്അത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിളു ബിൻ അജറൽ അസ്കലാനി റഹിമഹുല്ല രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം എന്തല്ല, മൗലിദന്റെ ബിദ്അത്താണ് എന്നല്ല ഈ പറയുന്നത്. നമ്മൾ ശരിക്ക് പഠിക്കണം. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, ഒക്കെ മനസ്സിലായല്ലോ. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൗലിദ് നടത്തുന്നതിൻ്റെ അല്ലെങ്കിൽ മൗലിദ് ആഘോഷം നടത്തുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താ, അതിൻ്റെ ഉദ്ദേശം എന്താ? മഹബ്ബത്ത് തഅലീം അല്ലേ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മഹബ്ബത്തും അവിടുത്തുള്ള സ്നേഹവും ആ ബഹുമാനാദരവും പ്രകടിപ്പിക്കലും, അവിടുന്ന് അള്ളാഹു നമുക്ക് ഈ റഹ്മത്തുല്ലിൽ ആലമീനായി നമുക്ക് നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിക്കലുമാണെന്ന് നമ്മൾ പറഞ്ഞു. പരിശുദ്ധ ഖുർആനുമൊക്കെ ഞാൻ ഉദ്ധരിച്ചല്ലോ. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന സ്വഭാവം. അതായത് ഈ അടിസ്ഥാന സ്വഭാവം നിലനിർത്താൻ വേണ്ടി ഓരോ കാലത്തും അതിനനുസൃതമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പരിഷ്കരണങ്ങൾ നടത്തും. അതേതുപോലെ ഇൽമ് പഠിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ട്. നബി തങ്ങൾ പ്രചോദനം നൽകിയതാണ്, ശരഅ് അതിന് വലിയ പുണ്യം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇന്നത്തെ മതപഠനത്തിന് നമ്മൾ സ്വീകരിച്ച രീതിശാസ്ത്രം, സിലബസ് സംവിധാനവും കോളേജ് സംവിധാനവും മദ്രസ സംവിധാനം പരീക്ഷാ സമ്പ്രദായം എന്നൊക്കെ വെച്ചോളൂ, ഇതൊന്നും റസൂലുള്ളാഹിയുടെ കാലത്തില്ല എന്ന്, ഈ രൂപത്തിലില്ല എന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമികല്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഇതുപോലെ തന്നെയാണ് മഹബ്ബത്ത് തഅലീം, റസൂലുള്ളാഹിയോടുള്ള ആ മഹബ്ബത്ത് തഅലീം പ്രകടിപ്പിക്കുക, അതുപോലെ അവിടുത്തെ അള്ളാഹു തആലയെ ഈ ലോകത്തേക്ക് അതായത് നമുക്ക് നൽകിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന ഈ കാര്യം നടപ്പിലാക്കുന്നതിന്, അത് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു രൂപഭാവമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അത് ഇമാം ഇബ്നു ഹജറിൽ അസ്കലാനിയുടെ കാലത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫത്വ വരുന്നത്, നമ്മൾ ഓർക്കണം. അപ്പോൾ മഹാൻ പറയുന്നത് എന്താണ്? അസ്ലു അമലിൽ മൗലിദാണ്, അസ്ലുൽ മൗലിദല്ല, അസ്ലു അമലിൽ മൗലിദ്. ഹൈഫുൽ സുയൂത്തി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ അസ്ലു അമലിൽ മൗലിദ് എന്ന് പറയുന്നത് അതെന്താണ്? അത് ഫതാവയ സുയൂത്തിയിൽ ഇമാം ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞു, ഈ അമലുൽ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദി ഹുവ ഇജ്തിമാഉ നാസി വഖിറാഅത്തു മാ തയസ്സറ മിനൽ ഖുർആനി വ റിവായത്തുൽ അഖ്ബാരിൽ വാരിദത്തി ഫീ മബ്ദഇ അംരി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്തി. എന്താ പറഞ്ഞത്? അതായത് അമലുൽ മൗലിദ് എന്ന് പറയുന്ന ഈ പരിപാടി എന്താ, ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക, എന്നിട്ട് കുറച്ച് ഖുർആൻ ഓതുക, എന്നിട്ട് റസൂലുള്ളാഹിയെ കുറിച്ചുള്ള ഹദീസ് ഓതുക, മാത്രമല്ല റസൂലുള്ളാഹിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ റസൂലുള്ളാഹിയുടെ നുബുവത്തുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തെ ആദ്യകാലത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഒന്ന് പാരായണം ചെയ്യുക, അതൊക്കെ റസൂലുള്ളാഹിയുടെ മഹത്വമാണ്, സന്തോഷം പ്രകടനമാണ്. സുമ യുമദ്ദു ലഹും സിബാത്തുൻ യഅ്കുലൂനഹു, പിന്നെ അവർ ഭക്ഷണം സുപ്രവിരിക്കുക, എന്നിട്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് അന്ന് പറഞ്ഞ അമലുൽ മൗലിദ്. ഇങ്ങനെയെല്ലാം ഇതെല്ലാം കൂടിയുള്ള ഒരു ഒരു കർമ്മം, ഇതിൻ്റെ മജ്മൂഉ്, ഇതെല്ലാം കൂടിയുള്ള ഈ സ്വഭാവം, ഇങ്ങനെ ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തില്ല, അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലത്തില്ല. ഏതുപോലെ പള്ളിയും മദ്രസയും സഹീഹുൽ ബുഖാരിയും അത് സഹീഹ് മുസ്ലിം ഒന്ന് കാണുന്ന ഹദീസും മുസാഫും ഇന്ന് രണ്ട് ചട്ടൻ്റെ രൂപത്തിലുള്ളത് പോലെ അന്ന് റസൂലുള്ളാഹിയുടെ കാലത്തില്ലല്ലോ, അതുപോലെ തന്നെ. അതുകൊണ്ട് മാത്രം ഒരു കാര്യം തെറ്റാവൂല എന്നാണ് ഞാൻ പറഞ്ഞത്, പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അമലുൽ മൗലിദ് എന്ന് പറയുന്നത് ഹാഫിളു സുയൂത്തി തന്നെ അതെന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൗലിദാഘോഷം മൊത്തം ഇതാണ് എന്നല്ല പറയുന്നത്, ഈ പ്രത്യേക രൂപഭാവങ്ങൾ അത് റസൂലുള്ളാഹിയുടെ കാലത്ത് ഇല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്, ഏത്, അത് റസൂലുള്ളാഹിയുടെ കാലത്തില്ല, ഈ രീതിയും ശൈലിയും പുതിയതാണ്. ബിദ്അത്ത് എന്നാൽ ഇവിടുത്തെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, പുതിയതാണ്. പുതിയത് എന്ന് പറയുമ്പോഴേക്ക് എന്താകൊള്ളണമെന്നില്ല, ഇസ്ലാം വിലക്കിയതാണ് തെറ്റാണ് എന്ന് ആവുകയില്ല. പുതിയ കാര്യങ്ങളിൽ തന്നെ അനുവദനീയം പുണ്യകർമ്മവും ഒക്കെ ആയതുണ്ട്, അല്ലാത്തതുണ്ട്. അത് നമ്മൾ ഇനം തിരിച്ച് തന്നെ മനസ്സിലാക്കണം. അത് തിരിയാത്തതോ അല്ലെങ്കിൽ തിരിഞ്ഞവർ മൂടി വെച്ചതോ ആണ് ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഞാൻ ചുരുക്കി പറയുന്നത്. അപ്പോൾ ഇമാം ഹാഫിളു സുയൂത്തി
ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്ന് ഉദ്ധരിച്ച ആ അസുലുൽ മൗലിദ് എന്ന് പറഞ്ഞ മൗലിദ് കൈക്കലിന്റെ വിദ്യാർത്ഥിയാണ് എന്നല്ല, ഇന്ന് കാണുന്ന ഈ പ്രത്യേക രൂപം ഇന്നല്ല, അന്ന് അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ആ പ്രത്യേക രൂപഭാവം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഈ പറഞ്ഞ ഇങ്ങനെ എല്ലാം കൂടിയുള്ള ഈ രൂപം റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഇതേ രൂപത്തിൽ ഉണ്ടായിട്ടില്ല, അത് മറ്റൊരു രൂപത്തിലായിരുന്നു. ഓരോ കാലത്തും ശൈലിയും രൂപവും വ്യത്യാസപ്പെടും എന്ന് ചുരുക്കം.